നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റും ഇന്റർനാഷണൽ മാർക്കറ്റും ഒപ്റ്റിമം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അമേരിക്കൻ ഇൻഡെക്സായ ഡോജോൺസും ഇന്ത്യൻ ഇൻഡെക്സായ നിഫ്റ്റിയും അതിൻ്റെ മന്തിലെ ഏറ്റവും ഉയർന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കുമ്പോഴും നിഫ്റ്റിയിലെ ചില സെക്ടറുകൾ മോശം പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ചും ഈ സെക്ടറിലെ സ്റ്റോക്കുകൾ തുടർച്ചയായി മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുകയും സെക്ടറിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പതിവായിരിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഈ സെക്ടറിനെക്കുറിച്ചും ഈ സെക്ടറിലെ ചില സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ബുക്കിനെ പരിചയപ്പെടാം. ബുക്കിൻ്റെ പേരാണ് റിട്ടയർ റിച്ച് ഇൻവെസ്റ്റ് 40 rupees a day എന്ന ബുക്ക്. റിട്ടയർ റിച്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഈ ബുക്ക് റിട്ടയർമെൻ്റ് അടുത്തവർക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കോ വേണ്ടിയുള്ള ബുക്കാകും എന്ന്. എന്നാൽ അങ്ങനെയല്ല, റിട്ടയർമെൻറ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു സത്യമാണ്. റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കേണ്ടിയും ഇരിക്കുന്നു. ഈ അവസരത്തിൽ ഒരു റിട്ടയർമെൻ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ബുക്കിൽ. ഈ ബുക്കിൻ്റെ ഓഡിയോ സമ്മറി കേൾക്കുന്നതിന് കുക്കു FM എന്ന ഓഡിയോ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താവുന്നതാണ്. 4000+ നോൺ ഫിക്ഷൻ കണ്ടൻറ്റ് മലയാളത്തിലുള്ള കുക്കു FM-ൻ്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ വെറും 199 rupees ലഭിക്കുന്നു. ഇതിനുവേണ്ടി ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു FM ഡൗൺലോഡ് ചെയ്തതിന് ശേഷം Wealthy50 എന്ന കോഡ് നൽകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോശം പെർഫോമൻസ് നടത്തുന്ന മെറ്റൽ സെക്ടറിലെ, പ്രത്യേകിച്ചും സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റീൽ സെക്ടറിലെ പല കമ്പനികളുടെയും ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ വളരെ മോശം പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ഇൻഡെക്സ് ഇയർ ടിൽ ഡേറ്റിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയും മെറ്റൽ സെക്ടർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിലെല്ലാം തന്നെ ബൈയിങ് പുനരാരംഭിച്ചു എങ്കിലും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഈ വർഷം അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ഇവിടെ JSPL എന്ന സ്റ്റോക്ക് മാത്രമാണ് ഈ വർഷം ഇതുവരെ 30% പോസിറ്റീവ് റിട്ടേൺ നൽകിയത്. സെയിൽ എന്ന സ്റ്റോക്ക് 27% നെഗറ്റീവ് റിട്ടേണും NMDC 20% നെഗറ്റീവ് റിട്ടേണും നാൽക്കോ 38% നെഗറ്റീവ് റിട്ടേണും ഹിൻഡാൽക്കോ 8% നെഗറ്റീവ് റിട്ടേണും ടാറ്റ സ്റ്റീൽ 5% നെഗറ്റീവ് റിട്ടേണുമാണ് ഇയർ ടിൽ ഡേറ്റിൽ നൽകിയത്. ഈ കമ്പനികൾ നെഗറ്റീവ് റിട്ടേൺ നൽകുന്നത് കൂടാതെ കമ്പനികളുടെ പുറത്തു വരുന്ന ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാലും ഈ മോശം പെർഫോമൻസ് തുടരാനുള്ള സാധ്യതയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായ സെയിൽ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം 4,338 crore rupees പ്രോഫിറ്റ് നേടിയ ഈ കമ്പനി ഇപ്പോൾ 329 crore rupees ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ 27,007 crore നിന്നും 26,642 crore ഇടിഞ്ഞു. കമ്പനിയുടെ എക്സ്പെൻസ് 21,289 crore നിന്നും 27,200 crore ഉയരുകയും ചെയ്തു. അതായത് കമ്പനിയുടെ ടോട്ടൽ റവന്യൂവും കമ്പനിയുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ തുല്യമായി എന്ന് വേണം അനുമാനിക്കാൻ. കൂടാതെ ടോട്ടൽ സ്റ്റീൽ സെയിൽസിലും ഇടിവ് വന്നിട്ടുണ്ട്. 2.8 million tons നിന്നും 4.28 million tons നിന്നും 4.21 million tons എന്ന ലെവലിലേക്കാണ് സ്റ്റീലിൻ്റെ സെയിൽസ് ഇടിഞ്ഞത്. സെയിൽസ് ഇടിയുന്നതനുസരിച്ച് കമ്പനികൾ അവരുടെ പ്രൊഡക്ഷനും റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. 4.47 million tons നിന്നും പ്രൊഡക്ഷൻ കുറച്ച് 4.30 million tons ആക്കി മാറ്റിയിട്ടുണ്ട്. സെയിൽ എന്ന കമ്പനി മാത്രമല്ല, ഈ വർഷം ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ JSPL എന്ന കമ്പനിയുടെ പ്രോഫിറ്റിലും 91% ഇടിവ് ദൃശ്യമായിരുന്നു. മിക്കപ്പോഴും 450 crore to 500 crore അടുത്ത് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് 91% ഇടിഞ്ഞ് 219 crore. കമ്പനിയുടെ റവന്യൂ 13,521 crore. എബിറ്റയിൽ 58% ഇടിവ് വരികയും ചെയ്തു. JSW എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി പലപ്പോഴും പ്രോഫിറ്റാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്രാവശ്യം 848 crore rupees ലോസാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 7,170 crore rupees പ്രോഫിറ്റ് നേടിയ കമ്പനിയാണ് ഇപ്പോൾ 848 crore rupees ലോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് 185 crore പ്രോഫിറ്റ് കമ്പനി നേടുമെന്നാണ്. പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ പോലും കമ്പനി മീറ്റ് ചെയ്തില്ല. കൂടാതെ കമ്പനിയുടെ നെറ്റ് റവന്യൂ 28.5% വർദ്ധിച്ച് 41,778 crore ഉയരുകയും ചെയ്തു. ഈ സമയത്തും സ്റ്റീലിൻ്റെ വില ഇടിഞ്ഞതും ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിച്ചതും മൂലമാണ് JSW സ്റ്റീൽ എന്ന കമ്പനി ലോസിലെത്തിയത്. സ്റ്റീൽ സെക്ടറിലെ ഏറ്റവും മികച്ച കമ്പനിയെന്ന് അവകാശപ്പെടുന്ന ടാറ്റ സ്റ്റീലിൻ്റെ ക്വാർട്ടർ 2 റിസൾട്ടിലും പ്രോഫിറ്റ് 87% ഇടിഞ്ഞിരുന്നു.
കഴിഞ്ഞ വർഷം ഏകദേശം 7000 കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 7764 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയ ഈ കമ്പനി ഇപ്പോൾ 1184 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത്. കഴിഞ്ഞ വർഷം ടാറ്റാ സ്റ്റീൽ 11918 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറും കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞു. അതിന് പ്രൊപ്പോർഷനലായി കമ്പനിയുടെ റവന്യൂവും ഇടിഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളുടെയും റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനികൾക്ക് മുകളിൽ, അതായത് കമ്പനികളുടെ ഓപ്പറേറ്റിംഗ് മാർജിനിലും കമ്പനികളുടെ പ്രോഫിറ്റിലും ഇടിവ് വന്നതായിട്ട് കാണാൻ സാധിക്കും. കമ്പനികളുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇടിഞ്ഞതുകൊണ്ടും പ്രോഫിറ്റ് മാർജിൻ ഇടിഞ്ഞതുകൊണ്ടും ഈ സ്റ്റോക്കുകളിലൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ഒരു റിസ്കി ഇൻവെസ്റ്ററിന് ബോട്ടം ലെവൽ ബൈയിങ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെ പരിഗണിക്കാവുന്നതാണ്. സെയിൽ എന്ന സ്റ്റോക്ക് 150 എന്ന ലെവലിൽ നിന്നും ഇടിഞ്ഞ് 75 എന്ന ലെവലിലേക്ക് എത്തുകയും അവിടെ നിന്നും ഒരു റിക്കവറിയുടെ സിഗ്നൽ കാണിച്ചിരിക്കുകയും ചെയ്യുന്നു. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 50-week എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 85 എന്ന റേഞ്ചിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമായ സാഹചര്യത്തിൽ വരും സമയങ്ങളിലും ഈ സെക്ടറിൽ പ്രഷർ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ ഈ സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുന്നതാണ് ഉചിതം. ടാറ്റാ സ്റ്റീലിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെയും സമാനമായ രീതി തന്നെയാണ് കാണുന്നത്. ആ സ്റ്റോക്കും 150 എന്ന ലെവലിൽ നിന്നും ഇടിഞ്ഞ് 85 എന്ന ലെവൽ വരെ എത്തുകയും അതിനുശേഷം ഒരു റിക്കവറി സിഗ്നൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റും ഫ്രഷ് പൊസിഷനും നമ്മൾക്ക് താൽക്കാലികമായി ഒഴിവാക്കാവുന്നതാണ്. അതേസമയം ഒരു റിസ്കി ഇൻവെസ്റ്ററിന് ബോട്ടം ലെവൽ ബൈയിങ് നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ മെറ്റൽ സെക്ടറിന് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.